എനിക്കൊരു കാര്യം എന്താ പറയാനുള്ളത് സാറേ, നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുമോ അതോ എങ്ങനെ സീക്ക് ചെയ്ത് കാണുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഇരുന്ന് കാണും, മൊത്തം ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് ഒരു വട്ടമെങ്കിലും തോണിക്ക് വരും. അത് എനിക്ക് വാക്കുകയാണ്. കാരണം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ദിസ് ഈസ് ആനന്ദ്. സോ ഇന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് റൈഡായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കോവിഡിൻ്റെ സീനും പിന്നെ മെയിൻലി മഴ, പിന്നെന്താ പറയുക, ബൈക്കിൻ്റെ കുറച്ച് സീനുകൾ, അത് നമ്മൾ ഈ വീഡിയോൻ്റെ ലേറ്റർ ഞാൻ കാണിച്ചിരുന്നുണ്ട്. എവിടെ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും. കവ പിന്നെ ധോണി വാട്ടർഫോൾസ് ഒക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതായത് കുറേ കാലത്തിന് ശേഷം ഈ ഒരു ടൈമിൽ എണീച്ചത് പുറത്ത് കണ്ടില്ലേ, 6 മണിയാവണേ ഉള്ളു. അപ്പോൾ എത്രയോ കാലത്തിന് ശേഷമാണ് ഇപ്പം നീക്കുന്നത്. ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം, പുറത്തുനിന്നൊന്നും കഴിക്കേണ്ടെന്നുള്ള പ്ലാനാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം കൊറോണയും ഒക്കെ ആയതുകൊണ്ട് ഒന്നും കഴിക്കേണ്ട. അപ്പോൾ എന്തെങ്കിലും ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാന്നുള്ള പ്ലാനാണ് എൻ്റെ. സോ ഐ എം ഗോണ മേക്ക് സം സ്ക്രാമ്പിൾ എഗ്സ്, പിന്നെ ബ്രെഡ് ഉണ്ട്. അപ്പോൾ അതെന്തെങ്കിലും കൊണ്ടുപോകാനാണ് പ്ലാനുള്ളത്. ഇനി അറിയില്ല, വിശന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാങ്ങ ഉണ്ടാവും, അറിയില്ല. അപ്പോൾ അതേ ഒഫീഷ്യലി ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആഫ്റ്റർ എത്രയാണ്, ഒരു 2 കൊല്ലത്തിന് ശേഷമൊക്കെ നമ്മൾ മീറ്റ് ഉണ്ടാവുമല്ലേ. 2 കൊല്ലത്തിൽ കൂടുതലായി. ഇവൻ പൂനെയിലുണ്ടായിരുന്നത്. സോ ഇത് ശ്രാവണാണ്, നമ്മുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ലോങ്ങിങ് ഫ്രണ്ടാണ്. ഒരു 10-15 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതായത് ഞാനൊരു 5th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഇതുവരെ നമ്മൾ കട്ട ഫ്രണ്ട്സ് ആണ്. അതായത് നമ്മളൊരു ഇവൻ പൂനെയിലാണ് വർക്ക് ചെയ്തായിരുന്നത്. നമ്മൾ പൂനെയിൽ ഇവൻ വരും, ഞാനിവിടെ നാട്ടിലുള്ളപ്പോൾ വരിക, തൃശ്ശൂർ കറങ്ങാൻ പോവുക, ബർഗർ കഴിക്കാൻ പോവുക, അത് കഴിക്കാൻ പോവുക, അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് വർക്ക് ഫ്രം ഹോം ആയി, ഇവനും വർക്ക് ഫ്രം ഹോം ആയി. പൂനെ വന്നിട്ട് 2 മാസം ശരിയാ, കൊറോണ ഇറങ്ങി കുറച്ചായില്ല. അപ്പോ 5 മാസമായിട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയായിരുന്നില്ല, കാണാൻ പറ്റിയായിരുന്നില്ല. അപ്പോ അത് കാരണം വണ്ടി ബൈക്കൊക്കെ എടുത്തൊന്ന് കറങ്ങാം എന്നൊക്കെയുള്ള പ്ലാൻ ആയിരുന്നു. പിന്നെ അതിപ്പോ നിങ്ങൾ കണ്ടില്ലേ, നല്ല മഴയാണ്, ഗംഭീര മഴയാണ്. ഇപ്പൊ പാലക്കാട്, ഐ മീൻ കേരളത്തിൽ മൊത്തത്തിലുണ്ട് തോന്നില്ല ഈ മഴ. അപ്പോ ബൈക്കിൽ എന്തായാലും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പോരാത്തതിന് എൻ്റെ ബൈക്കിന് കുറച്ച് കംപ്ലയിൻസ് ഉണ്ട്, ക്ലച്ചിന് കുറച്ച് സീന് കാരണങ്ങളൊക്കെ ഉണ്ട്. ഇവൻ്റെ ബൈക്കിനും കുറച്ച് എന്തൊക്കെയാണ്, ക്ലച്ച് തന്നെ അല്ലേ സെയിം, ക്ലച്ച് കേബിൾ, ആ ക്ലച്ച് കേബിളിൻ്റെ സീനാണ്. ഇവൻ പൂനെന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് വന്ന ആളാട്ടോ, ഒരു Duke 200 ആണല്ലോ. അപ്പോൾ പുള്ളി അവിടുന്ന് ഫുൾ ഡ്രൈവ് ചെയ്ത് 2 ദിവസം കൊണ്ടില്ലേ, ഒരു ബാംഗ്ലൂർ ഫസ്റ്റ് ഡേ എത്തി, അവിടെ സ്റ്റേ ചെയ്ത് അവൻ ബാംഗ്ലൂർ പാസഞ്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. വിപ്രോയിലായിരുന്നു പാസഞ്ചറിക്ക് മാറിയത്. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ ദിവസം സ്റ്റേ ചെയ്ത് പിന്നെ അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് നാട്ടിൽ പോകുന്നു. അപ്പോൾ അത് കാരണം വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം. അപ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിലും ബൈക്കൊക്കെ ഒന്ന് സർവീസ് ചെയ്തിട്ട് നേരം പോലെ റൈഡ് പോകാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് അങ്ങനെ അത് ക്യാൻസൽ ചെയ്തു. പ്രത്യേകിച്ച് സംഭവം മഴ ഉള്ളതുകൊണ്ടാണ് മെയിൻലി നമ്മൾ ബൈക്ക് എടുക്കാൻ കേട്ടോ. ശരിക്കും ബൈക്ക് എടുക്കാൻ ഞാൻ വന്നിട്ട്, ഞാൻ അന്നേരം ആരും മഴ പെയ്യാണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ബൈക്കിൽ പോകാമെന്ന്. പക്ഷേ ഒരു 7 മണി തൊട്ടിട്ട് പെയ്ത മഴ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പാലക്കാട് എന്തെങ്കിലും നല്ല മഴ ഉണ്ടോ. ഉറപ്പാ ഷുവറാണ്, സീനാണ്. നമ്മളിതേ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് ഷൂട്ട് ചെയ്യാണ്ടിരിക്കാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് ഷൂട്ട് ചെയ്തുള്ളൂ. ഞാൻ നല്ല ഉറക്കപ്പുരാന്ന് തന്നെയാണ്, നല്ല ഉറക്കപ്പുരാന്തിൽ രാവിലെ എണീച്ചിട്ടാണ് അത് ഉണ്ടാക്കാനൊക്കെ നിന്നത്. അപ്പോൾ പിന്നെ ഫോണിലും ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം അങ്ങനെ അതേ നമ്മളിത് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. പട്ടാമ്പി ഒക്കെ എത്തണേ ഉള്ളൂ. പട്ടാമ്പി അത് കഴിഞ്ഞ് ഇവിടുന്ന് എത്ര, ഒരു 10-80 കിലോമീറ്റർ ഉണ്ടാവും, നോക്കിയിട്ടില്ല, അറിയാം. നമ്മൾ കോമൺലി പോണ സ്ഥലമാണ് ഈ കാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പോണ സ്ഥലമാട്ടോ ബൈക്കില്, ബൈക്കില് ലോങ് റൈഡ് പോണ സ്ഥലമാണ് ഈ കാവ്. അപ്പോൾ അതൊന്ന് റീകളക്ട് ചെയ്യാം. ഇതൊരു ഒരു ന്യൂ ബിഗിനിങ് എന്നൊക്കെയുള്ള ലെവലിൽ പറയാലോ, വേണമെങ്കിൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് പോണ ഒരു ട്രിപ്പ്, നമ്മൾ ഫസ്റ്റ് റൈഡ് പോയ സ്ഥലം. അപ്പോൾ അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ മലമ്പുഴ ഡാം
പാലക്കാടിന്റെ സ്വന്തം മലമ്പുഴ ഡാം. ഐ മീൻ ആനക്കൽ എന്ന് പറഞ്ഞ റൂട്ടിലാണ് ആദ്യം കയറേണ്ടത്. ഇത് കൈൻഡ് ഓഫ് ഒരു റെയിൻ ഫോറസ്റ്റ് ആണ് കേട്ടോ കവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ മീൻ ധോണി ഇല്ലേ, ധോണി റെയിൻ ഫോറസ്റ്റ് ആണ്. നൈസായിട്ട് പണിപാളി. ഇവിടെ കവ ഈ ആനക്കല്ലേ പറഞ്ഞ സ്ഥലം, ആനക്കല്ല് ഏരിയയില് അഞ്ചു പേർക്ക് കോവിഡ് ഉണ്ടെന്നാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഗാർഡ് പറയുന്നത്. അവരത് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പുള്ളി പറഞ്ഞതില് പോയിന്റാണ്, നമ്മളുടെ അല്ലെ നമ്മളുടെ പഞ്ചായത്തിലും കോവിഡ് വരികയാണെന്നുണ്ടെങ്കിൽ കയറ്റിവിടില്ല. പക്ഷെ പോലീസാരെ എത്ര ലോട്ട് പോലീസാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. സീനളിയ മലമ്പുഴ പോലീസ്. എന്തായാലും തല വെക്കാണ വേഗം രക്ഷപ്പെട്ടു പോകുന്നു. ഛേ, എന്നാലും കവേ പോയിട്ട് ഒരു ചായ കുടിക്കാന്നുള്ളൊരു ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സീരിയസ് ഞാനായാലും ഇവനായാലും നമ്മളെ ഉദ്ദേശം എന്താ വെച്ചാ, സി ഒരു വീക്ക് അതായത് മൺഡേ ടു ഫ്രൈഡേ കമ്പ്യൂട്ടർ മാത്രം കണ്ട് ജീവിക്കണ ആൾക്കാരാണ് അല്ലേ. സത്യം കമ്പ്യൂട്ടറിനെ പ്രണയിച്ച് നടക്കണ ആൾക്കാരാണ്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരതെ ഇപ്പൊ നീ നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ചോ, ഇങ്ങനത്തെ ഒക്കെ ഒരു വ്യൂ നമുക്ക് കിട്ടാന്നൊക്കെ പറയുമ്പോ ഒരു വീക്കിലി എങ്കിലും ഒരു പച്ചപ്പ് കാണണല്ലോ. സ്വന്തം പാലക്കാട്ടുകാരാണ് ശ്രീജിത്ത്. ഇതേ ഇവിടെ ധോണി എവിടെ? ഇനി ധോണി നേരെ ഒട്ടും നേരെ ഒന്നും തിരിയില്ല, നേരെ പോയത്, നേരെ പോയാ നേരെ പോയത്. അത് ശരി, അവിടെ പോയ എൻട്രൻസ് നേരെ പോവാ. ഒന്നും ഒരു 4 കിലോമീറ്റർ ക്ലോസ് ഒന്നും അല്ലല്ലോ. കവേല അവിടെ ക്ലോസ് ആണെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചൊന്നുമില്ല, കുഴപ്പമൊന്നും. അതെ, സീനൊന്നും ഇല്ല അല്ലേ. ഓക്കെ, നേരെ വിട്ടായി. ഓക്കെടാ, ഞാൻ ചെരുപ്പാണ്, നമ്മള് ലോക്കലാണല്ലോ. പുളിക്ക് ഓക്കെടാ, ശരി ശരി ശരി. നമ്മളിപ്പോ 6 കൊല്ലം പഠിച്ച ചേ 3 കൊല്ലം പഠിച്ച മച്ചാനാണ് പോണെ പോളിടെക്നിക്കില്. ഇത് കൊണ്ടുവന്ന സാധനങ്ങള് കഴിക്കണം, വിശന്നിട്ട് കഴിയല്ലേ. അപ്പൊ തന്നെ ഒരു 10 വയന്ന് മണി എനിക്ക് തന്നെ വിശക്കുണ്ട്. 12 മണിയോ 12 മണി. അപ്പൊ അത് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് തപ്പി അങ്ങനെ വന്ന് നിക്കണതാണ് ഇപ്പൊ ഈ സ്ഥലത്ത്. വാടാ കഴിക്കില്ല. വ്യൂ പോയിന്റ് ഇതാണ്. മാസ്ക് ഊരിയിട്ടുള്ള ശ്രാവണത്തെ കാണുന്നു. ഞങ്ങളിങ്ങനെ കുറെ പോയായിരുന്നല്ലേ നമ്മള്. നീ ലീവിന് വരുമ്പോൾ ഞാൻ വീഡിയോയില് പറഞ്ഞു, സ്കൂട്ടിയൊക്കെ എടുത്ത് ചാവക്കാട് തൃശ്ശൂര് അവിടെ ഇവിടെ ഒക്കെ ഫുൾ കറക്കായിരുന്നു ഞങ്ങള്. ഇപ്പൊ ഈ കോവിഡും പിന്നെ സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. മറ്റേല് ഞങ്ങളങ്ങനെ ഇവിടെ എത്തി, ധോണിയിലെത്തി. സീൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 പേരൊരു ബാച്ച് ആയിട്ടാണ് വിടുകയെന്നാ പറഞ്ഞത്. അങ്ങോട്ട് പോരെ, 7 പേരൊരു ബാച്ചായിട്ടാണ് വിടുക. 1:30 ഇപ്പം എത്രയാണ്, ഇപ്പം എത്ര മണി, 12:30 12 ആയിട്ടുള്ളൂ. ആ 12:30 ആവണുള്ളൂ. 1:30 അവിടെ കയറ്റി വിടാൻ സ്റ്റാർട്ട് ചെയ്യുക. 7 പേരൊരു ബാച്ചിനാണ് കയറ്റി വിടുള്ളൂ. പിന്നെന്താ പറഞ്ഞത്, പിന്നെ വേറൊരു സംഭവം, 4 കിലോമീറ്റർ ആ 4 കിലോമീറ്റർ അപ്പ് 4 കിലോമീറ്റർ ഡൗൺ. അപ്പൊ ഒരു 9.5 കിലോമീറ്റർ ആ 4.5 കിലോമീറ്റേഴ്സ് ഹൈക്കാണ്. അപ്പൊ ടോട്ടൽ ഒരു അറൌണ്ട് 9 കിലോമീറ്റേഴ്സിന്റെ ഹൈക്ക് ഉണ്ട്. ദൈവത്തിന് അറിയാം ഞാൻ കേറുമില്ല എന്നുള്ളത് കേട്ടോ. അത് ടിക്കറ്റ് കിട്ടിട്ടോ, 2 പേർക്കുള്ള ടിക്കറ്റിന് എത്ര, 240 രൂപ. പക്ഷെ വേറെ പണി കിട്ടിയത് എന്താ അറിയോ, നല്ല ഗംഭീരം മഴയാണ്, നല്ല മഴ. പുള്ളിക്കാരൻ വേറെ വ്ളോഗറാ തോന്നുന്നുണ്ട്, നല്ല മഴ ഉണ്ട്. അത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 4.5 കിലോമീറ്ററാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ പറഞ്ഞ പോലെ
ട്രക്കിംഗ് എന്ന് പറഞ്ഞ് കേട്ടപ്പോ ട്രക്ക് വരുമെന്ന് വിചാരിച്ച് കൊറേ പേര് വന്നായിരുന്നു. വണ്ടി വരില്ലെന്ന് ചോദിച്ചാ ടിക്കറ്റ് എടുക്കുമ്പോ. പിന്നെ വേലി 4 കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ആൾക്കാർ കുറെ പേര് പോയി. ഇനിയിപ്പോ എത്ര കൊണ്ട് ആൾക്കാർ വരും എന്താണ് നമ്മളെന്ന് അറിയാം. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ മുടിഞ്ഞു വേണം പോലെ. നമ്മളിപ്പോ ഇവിടെ ഈ ഇതിന്റെ അടിയിൽ ഇട്ടണോണ്ടല്ലോ അല്ലാണ്ട് കൊള്ളാത്ത അറിയണില്ല. ഇനിയിപ്പോ കേറുമ്പോ 4 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വ്ളോഗ് ഇടാട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വ്ളോഗ് നടന്നായിട്ടുണ്ട് ഞാൻ ഇടില്ല. നോക്കിയൊക്കെ എന്തായാലും മഴയാണ്, എന്തായാലും സെറ്റ് ആവും. നോക്കാം. 1.5 കിലോമീറ്റർ വണ്ടി റോഡ് തന്നെയാണ്. ചെറിയ സ്ലോപ്പ് തന്നെ ഉള്ളു അല്ലേ. അപ്പൊ അത്യാവശ്യം സ്റ്റീപ്പൊക്കെ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. രമേശ് ഏട്ടൻ പറയണത്. രമേശ് ഏട്ടൻ ഇവിടുത്തെ ഗൈഡാണ്. 15 വർഷമായിട്ട് ഇവിടുത്തെ ഗൈഡായിട്ട് വർക്ക് ചെയ്യാണെന്നാണ് പറയണത്. ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിട്ടാണ്. അപ്പോ പാലക്കാട് ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മള് ഒരു മൂന്നാറ് പോയ പ്ലാന്റേഷൻ ആണ് പുതിയത്. ഓക്കെ ഓക്കെ. തേക്ക് പ്ലാന്റേഷൻ. ഓ തേക്കാണോ? നമുക്ക് തേക്കാണ്. തേക്ക് വെച്ചതാണ്. ഒരു അടുത്ത കൊല്ലം വരെയാണ് പറഞ്ഞ ഇത്ര ഹൈറ്റ് വരും. അത് ശരി ശരി. ഇപ്പൊ വെച്ചിട്ടുള്ളു. ആ ഓക്കെ. 56 TP മരം മുറിച്ചിട്ട് ഇപ്പൊ 2020 വെച്ചു. അത് ശരി അത് ശരി. ഇത് 100 വർഷമായ തേക്കാണ്. ഇതൊക്കെ അല്ലേ ഈ കാണാനല്ലേ. 100 വർഷം. 1919 വെച്ച തേക്കാണ്. അത് ശരി. ഇത് തേക്ക് നമ്മൾ വെക്കുമ്പോ ഇത്ര കൊല്ലം 100 കൊല്ലം കൂടുമ്പോ അങ്ങനെ ഉണ്ട്. 56 വർഷം വരെ. 56 വർഷം കഴിഞ്ഞാൽ മുറിക്കും. 56 വർഷം കഴിഞ്ഞാൽ മുറിക്കാലേ. ഓക്കെ. ഇത് 100 വർഷം ആയതുകൊണ്ട് ഒരു തേക്ക് മൊത്തം നമ്മൾ വളർത്തിയിട്ട് അത് മുറിക്കുക. പ്ലാന്റേഷൻ അങ്ങനെയാണല്ലോ. ശരിയാ. ഓടൊക്കെ ഇറങ്ങുന്നുണ്ടോ? അതായത് ഞങ്ങളിപ്പോൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് സ്രാവം പോയിട്ടുള്ള കുറേ ഹൈക്കിങ്ങിൻ്റെ സ്ഥലങ്ങളിലെയും പിന്നെ കുറേ അല്ലേ എന്താണ് ട്രക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ ഇരുന്ന് ഇവിടെ വർത്തമാനം പറയുന്നു. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കൂടെ ഉള്ളത്. ഇപ്പം ഞാൻ വീഴുകയാണെന്നുണ്ടെങ്കിൽ സ്രാവം ഉണ്ടാവുമല്ലോ. കിതച്ച് തുടങ്ങി കോടമഞ്ഞൊക്കെ നൈസായിട്ട് ഇറങ്ങണ്ടും. ഞാൻ ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞത് എന്റെ കണ്ണ് മങ്ങി ഉണങ്ങി. കണ്ണ് മൂടിയോന്നല്ല, മഞ്ഞുണ്ട്. മഞ്ഞല്ല എന്താ കോടയോ? കോടയാണ്. കോട രതീഷേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല കിടിലും വ്യൂസ് ഉണ്ടാവുന്ന പറയണേ. ഇതൊക്കെ നിങ്ങൾ വന്ന എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളാണ് സത്യമായിട്ടും. അല്ലാണ്ട് നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് കാണുന്ന നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ വീഡിയോയിൽ എന്തായാലും പകർത്താൻ പറ്റില്ല, ഉറപ്പാണ്. എല്ലാവരും പറഞ്ഞാൽ ക്യാമറ കൊണ്ട് ഡു ദി ജസ്റ്റിസ്. അപ്പോൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക്. ഷോർട്ട് കട്ട് ഇങ്ങനെ നമ്മൾ റോഡ് എടുക്കണ്ട. പക്ഷെ വലിയ ട്രയൽ ഒന്നും അല്ല അല്ലേ. കുഴപ്പമില്ല. ഓക്കെ, പോവാൻ പറ്റും അങ്ങോട്ട്. കല്ലിന്റെ ഇത് മാത്രമേ ഉള്ളൂ. ഓ, കരിങ്കൽ കെട്ട് മാത്രമേ ഉള്ളൂ. മൊത്തത്തിലൊരു മേൽക്കൂരയൊന്നും ഇല്ല. ശരി ശരി. പുള്ളി പറയണ എന്താ ചേട്ടാ സ്ഥലത്തിന്റെ പേരെന്താ?
കവറക്കുന്ന് ബംഗ്ലാവ് അല്ലേ? ഓ, ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവാണല്ലേ. അത് നമുക്ക് കേറി കാണാനും പറ്റില്ലല്ലേ. അലോഡല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ ഫൈനലി സ്ഥലത്തി തോന്നുന്നു. ഈ കാണുന്ന ധോണി വാട്ടർഫോൾസ്, ആ വ്ലോഗ് പണിട്ട് ഇരിക്കാം യൂട്യൂബ്, യൂട്യൂബിലെ വ്ലോഗ് പണിട്ട് ഇരിക്കാം. ലൈവല്ല, ലൈവെല്ലാം കിടയാതെ എഡിറ്റ് പണി അപ്പുറം യൂട്യൂബിലെ പോകും. ആ എഡിറ്റ് ചെയ്തിട്ട് നേരത്തെ എവിടെയോ. ഇല്ലില്ല, ഇതിന് സ്റ്റാർട്ടിംഗ് കൊടുത്ത നല്ലല്ലോ ചേട്ടാ, സ്റ്റാർട്ടിംഗ് കൂടല്ലോ. റെക്കോർഡാണ് പറഞ്ഞോളൂ. ഓക്കെ 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 ഓക്കെ. ഇതിപ്പോ ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടോ. ചേട്ടൻ പോയി, പുള്ളിക്കാരെ നമ്മളെ കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് ആള് അങ്ങേ തലക്കെത്തിക്കുന്നു. ാണ് വൺ ടൈം കമ്മിങ്, വൺ ടൈം ഒന്നല്ല, വേറെ വീക്കെൻഡ്സിൽ വരണോണ്ട് ഒരു പ്രശ്നമില്ല. ധോണി ഫോൾസ് ഇത്രയും കിടിലെ സ്പോട്ടാണെന്ന് എനിക്ക് അറിയില്ല. സീരിയസ്ലി 100% വെർത്തിട്ട്. എളുപ്പല്ല ആ പറഞ്ഞ കോട്ട കാണാനുള്ള പോക്കാണ്, എളുപ്പല്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണണ മാരില്ല ഗായ്സ്, അയ്യോ എളുപ്പല്ല. ഇതിൻ്റെ എലവേഷൻ നോക്കി നോക്കിയേ, അയ്യോ എളുപ്പല്ല കേട്ടോ. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും കൂടെ തന്നെ ചെയ്യരുത് കേട്ടോ, എളുപ്പല്ല. ഇതിപ്പോൾ രമേശ് ചേട്ടൻ കുറേ ബാക്കിലാണ്, ഉള്ളിയുടെ കണ്ണ് വെട്ടിച്ച് നൈസായിട്ട് കയറുകയാണ്. ഈ റോഡാണെന്ന് അറിഞ്ഞു പറഞ്ഞു മൂപ്പര്, എത്ര കൊണ്ട് കയറണം എന്താണെന്നറിയില്ല. വന്ന വഴിയാണ് കാണുന്നത്. നല്ല ഫ്രെയിമുകളാ സീരിയസ്ലി. ഇതാണ് ഗൈസ് നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി വന്ന സ്പോട്ട്. ഇത് ക്യാമറയിൽ മൂടി പിടിച്ചിരിക്കണമെന്നല്ല കേട്ടോ, റിയലായിട്ടുള്ള മഞ്ഞാണിത്. കവറക്കുന്ന് ബംഗ്ലാവ് അല്ലെങ്കിൽ കോട്ട എന്നൊക്കെ പറഞ്ഞത് ബ്രിട്ടീഷുകാർ 1850 പണിതു എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് കയറി വരുമ്പോൾ പറഞ്ഞ പോലെ ഇതൊരു തേക്കിൻ്റെ പ്ലാന്റേഷനാണ്. ഞങ്ങളിങ്ങോട്ട് കയറി വരുമ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ണാമ്പും പിന്നെ വല്ലല്ലേ പറഞ്ഞത്, വല്ലം അങ്ങനത്തെ സാധനമൊക്കെ വെച്ചിട്ടാണ് അത്ര ഉണ്ടായി. ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നത് കാരണം കാട്ടാന വരണ വഴിയാണ് പറയുക, കാട്ടാന വരള ഹൈവേ ആണ് ഒരു റൂട്ട്, ഞങ്ങൾ വന്ന റൂട്ട് എന്ന് രമേശ് ചേട്ടൻ പറഞ്ഞു. അതെ, ഞാൻ ഓടി ചാടി ഫ്രണ്ടിൽ കയറി മൂപ്പര് ഓവർടേക്ക് ചെയ്ത് വന്നാണ്. കാരണം മൂപ്പർക്ക് റെസ്പോൺസിബിലിറ്റി, ഈ ഒരു ഞാൻ പറഞ്ഞില്ല നടത്തി 25 ജീവൻ അല്ലെങ്കിൽ എന്താ പറയാ സേഫ്റ്റി സേഫ്റ്റി കൺസേൺ ആണ്. അല്ലാണ്ട് സി ഒരാൾക്ക് ഇപ്പൊ എനിക്ക് തന്നെ, ഞാൻ ഇതിനു മുന്നേ ഹൈക്കിങ് ചെയ്തപ്പോ എനിക്ക് ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എന്തെങ്കിലും തരത്തിലൊരു
വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി മൂപ്പർക്കാണ്. കാരണം മൂപ്പര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി 25 പേരെയാണ് നോക്കാൻ പറ്റിയിട്ടില്ല. മൂപ്പര് കഴിഞ്ഞ കൊല്ലം ഈ സീസണിൽ 250 പേരല്ലേ, 250 പേരെയാണ് ഒറ്റയടിക്ക് കയറ്റിച്ചത്. അപ്പൊ അപ്പോഴൊന്നും ഇത്ര റിസ്ക് ഇല്ലെന്നാണ്. കാരണം ഇത്രയും കുറവ് ആൾക്കാരാകുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും ഒരു 1850 എന്നൊക്കെ പറയുമ്പോ എത്ര കാലായി. റെനോവേറ്റ് ചെയ്തിട്ട് ഇങ്ങള് ടൂറിസ്റ്റിനൊക്കെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്തായാലും ദൈവം സഹായിച്ച അങ്ങനെ ഉണ്ടാവട്ടെ. കാരണം അതെ, കൈൻഡ് ഓഫ് ഒരു എക്സ്ക്ലൂസീവ് ആണ്. കാരണം ഇവിടെ എനിക്കറിയാൻ പാടില്ല എത്ര പേര് ഇങ്ങനത്തെ ഒരു സ്പോട്ടിനെ പറ്റിട്ട് എത്ര പേര് വന്ന് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ പാടില്ല. അത് ധോണിയിൽ വന്ന ആൾക്ക് കാരണം അറിയണോ, ചില പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് രമേശേട്ടനോട് അത്ര ഉള്ള കമ്പനി ഇത് വന്ന് പുള്ളിക്കാരനോട് പറഞ്ഞെങ്കിൽ ചീത്ത കേൾക്ക് ഉറപ്പാണ്. എന്നാലും എന്താ പറയാ, മറ്റേ ഇതിൽ പറഞ്ഞ പോലെ കൗതുക ലേശം കൂടുതലാന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇതിന്റെ പേരിൽ കയറിയതാണ്. സീരിയസ്ലി വൻ റിസ്ക് ആണ്. ഞാൻ വെറുതെ പറയല്ല, കാരണം ഒരു ഡ്രോപ്പാണ്, ഇവിടെ നിന്ന് ഇരുന്ന വീണ്. ഇതിപ്പോ നമ്മള് തിരിച്ച് ഇറങ്ങാണ്, പഴയ ടീമിന്റെ ഒക്കെ എത്തി. ഞാൻ ട്രൈപോഡും മൈക്കൊക്കെ എടുത്തുവെച്ച്, കാരണം നൈസായിട്ട് നേരത്തെ ആനയുടെ ചില്ലം വെളി കേട്ടു. അപ്പോ എവിടെ നിന്നാണ് എന്താണ് ഒന്നും അറിയില്ല. അപ്പൊ നൈസായിട്ട് ഓടി താഴത്തേക്ക് ഇറങ്ങി. ഇപ്പൊ നമ്മള് താഴ്ത്തുനിന്ന് ഇറങ്ങി വന്ന് നമ്മൾ രമേശേട്ടനോട് പറഞ്ഞു നൈസായിട്ട് അത് കാണാൻ പോയി എന്ന് പറഞ്ഞ മൂപ്പർ തന്നെ പറഞ്ഞു റിസ്ക് ആണ്. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ തിരിച്ചു വരുമ്പോ ആനയുടെ ശബ്ദം കേട്ടു. ആന ചിന്നെ വിളിക്കുന്ന ശബ്ദം കേട്ടു. സീരിയസ്ലി ഞങ്ങൾ കേട്ടു സംഭവം. അപ്പൊ പുള്ളിക്കാരൻ പറയാണ് അങ്ങനെ റിസ്ക് എടുത്ത് പോകേണ്ടിയിരുന്നില്ല, പറയുകയാണെങ്കിൽ മൂപ്പരനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ഇതാണ് നമ്മളുടെ രമേശേട്ടൻ. ആ ഫേസ് മുഖം ഒന്നും മാറ്റിക്കേ, നമ്മളെ ഫുൾ ഹെൽപ്പ് ചെയ്ത് എല്ലാം ചെയ്തെന്നൊരു ഫോറസ്റ്റ് ഗാർഡ് അല്ലേ, വാച്ചറാണല്ലേ. അപ്പൊ വേറൊരു സാറിന്റെ പേരെ സാറേ പ്രജു അല്ലേ. അപ്പൊ എല്ലാവർക്കും നന്ദി, താങ്ക് യു. ശരി, താങ്ക് യു. ഇതില് ഞങ്ങക്ക് ഈവൻ എനിക്കൊരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചിറങ്ങി താഴത്തെത്തി ബേസിലെത്തിയിട്ട് പോരാൻ നേരത്ത് ഒന്നുമില്ല, കുറച്ച് ചില്ലറ കുറച്ച് പൈസ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പം അത് രമേശേട്ടനെ വിളിച്ചിട്ട് ഞാൻ കൊടുക്കാൻ നോക്കി. അത് വേറൊന്നും കൊണ്ടല്ലേ, നമ്മളെ ഇത്രയും ടേക്ക് കെയർ ചെയ്തല്ലേ. അത്രയും രമേശേട്ടൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോകണു, അത്രയും ഹെൽപ്പ് ചെയ്തപ്പോൾ ആളൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ടായിട്ടത് ചെയ്തത്. പക്ഷേ എന്താ പറയുക, എൻ്റെ ബുദ്ധിമോശം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും ചില്ലറ എന്തെങ്കിലും കൊടുക്കാലോ, ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് കൊടുക്കാലോ എന്ന് ചിന്തിച്ച് പോയിട്ട് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നമുക്ക് തന്നെ ഒരു ചെയ്യേണ്ടിയെന്നില്ല എന്നുള്ളൊരു അവസ്ഥ. കാരണം അവരൊക്കെ ഈ മണ്ണിനോടും ഈ കാടിനോടൊക്കെ ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇതൊന്നല്ല, അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ ആൾക്കാർ വന്ന് കണ്ട് ഇതാണ് എന്താ നേച്ചർ, ഇങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ എന്താ എനിക്കറിയില്ല അല്ലേ. എനിക്ക് ആകെ അത്ഭുതപ്പെട്ടു. കാരണം എന്താ പറയാ, ഒരിക്കലും അങ്ങനെ നമ്മൾ അങ്ങനെ വാങ്ങുന്ന ആൾക്കാരുണ്ട് കേട്ടോ അല്ലേ, ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്കറിയാം, എക്സ്പെക്ട് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്ത് നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ ചെയ്തപ്പോ പുള്ളിക്കാരൻ അത് സീരിയസ്ലി എനിക്ക് ഭയങ്കര അത് ഹാൻഡ്സ് ഓഫ്. അത് ഇനി ആരെങ്കിലും നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ രമേശ് ചേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ വരും എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ വരികയാണെന്നുണ്ടെങ്കിൽ രമേശ് ചേട്ടനെ ഷുവറായിട്ടും കണ്ട് മീറ്റ് ചെയ്ത് പോകേണ്ട ഒരു പേഴ്സണാലിറ്റിയാണ്. കാരണം സീരിയസ്ലി ഇത്ര നേരം നമ്മള് ആള് നമ്മളെ ഹെൽപ്പ് ചെയ്തു അതൊക്കെ ഓക്കെ, പക്ഷെ ഈ ഒരൊറ്റ ഇതില് അതായത് ആളൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് നമ്മൾ ഇത്ര ഹെൽപ്പ് ചെയ്ത്. കാരണം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുക, അതൊക്കെ അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും ധോണിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രമേശ് ചേട്ടനെ കാണുക. പുള്ളിക്കാരൻ എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്തു ഉറപ്പാണ്, ഞാൻ വാക്കായിരുന്നു സീരിയസ്ലി. അപ്പോ എനിക്ക് പറയണം തോന്നിയ കാര്യം അല്ലേ. അപ്പൊ നോക്കി നോക്കി ഇത്രയും തട്ടുള്ള ഞാന് നടന്നു അല്ലേ, വെറുതെ ഫുഡ് അടിച്ച് വീട്ടിലിരിക്കണ ഞാനടക്കം നടന്ന് എക്സ്പ്ലോർ ചെയ്ത്. അപ്പോ നിങ്ങക്ക് വരാൻ പറ്റുകയാണെങ്കിൽ വരിക. അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഇതുമാതിരി സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. അപ്പോ
അത് പറഞ്ഞുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം. ദിസ് ഇസ് സാരം സൈനിങ് ഓഫ്. ബൈ. പീസ്.